ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള അറബിക് ടിപ്പായ ഹമ്മൂസ് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഹമ്മൂസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ള വെള്ള കടലയാണ് വേണ്ടത്. ഈ കടല ഒരു 4 മണിക്കൂറൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത് നന്നായിട്ട് അങ്ങോട്ട് കുഴഞ്ഞു പോകണമെന്നൊന്നുമില്ല, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഈ വെന്ത കടല 1 കപ്പാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ഫുഡ് പ്രോസസ്സറിലേക്കോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്കോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിക്ക് ആവശ്യത്തിന് നാരങ്ങാനീരാണ്. അതിപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തഹിന സോസ് ഉണ്ടാക്കുന്നത്. ആ തഹിന സോസ് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ആദ്യം ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ കൂട്ടിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല തണുപ്പിച്ചെടുത്ത കടല വേവിച്ച വെള്ളമോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും കടല വേവിച്ച വെള്ളം ഉണ്ടായതുകൊണ്ട് അതൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് അതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊരു 1/2 കപ്പോളം മതിയാകും. എന്നിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. ഇനി ഇതാ ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത്. ഇനി ഇതിനേക്കാളും ഒരു ഇത്തിരിയും കൂടി ലൂസിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെങ്കിൽ അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കുക. അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഹമ്മൂസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഒലീവ് ഓയിൽ അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് സിമ്പിളായിട്ട് സെർവ് ചെയ്യുന്നത്. ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് വേവിച്ചെടുത്ത ചിക്ക് പീസും പിന്നെ കുറച്ച് ഒലീവ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഹമ്മൂസിൻ്റെ കൂടെ കുബ്ബൂസാണ് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അപ്പോൾ ഇനി വീണ്ടും നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.